ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പൈനാപ്പിൾ ഷേക്ക് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കുടിക്കും തീർച്ചയായിട്ടും. അപ്പോൾ പാലൊന്നും കുടിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ പാലിൽ ഇങ്ങനെ ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് പാലിൻ്റെ ആ ഗുണങ്ങളും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ അല്ലേ, പൈനാപ്പിളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ല ഒരു ഫ്രൂട്ട് തന്നെയാണ് പൈനാപ്പിൾ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പ് പൈനാപ്പിളിന് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പൈനാപ്പിൾ കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അധികം വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതാ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 കപ്പ് ഉണ്ട് കേട്ടോ. 1 കപ്പ് പൈനാപ്പിളാണ് എടുത്തത്. അപ്പോൾ അത് അത്രത്തോളം 1 കപ്പിൽ കൂടുതലുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 2 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ മോളുടെ അംഗനവാടിയിലെ പാലാണ് കേട്ടോ, റെഡി ടു ഡ്രിങ്ക് ആണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിലേക്ക് ഇതാ 2 സ്കൂപ്പ് 2 സ്പൂൺ വാനില ഐസ്ക്രീം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഷേക്ക് ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടി ഐസ്ക്രീം, വാനില ഐസ്ക്രീം മേലെ വെച്ച് കൊടുക്കാം. ഞാൻ ഐസ്ക്രീം ഒന്നും മേലെ വെച്ച് കൊടുത്തിട്ടില്ല, കുറച്ച് ചെറി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ ഷേക്കിന് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.